അസ്ലമോയമാണ്. ഒഎംവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്. ഓൾ ഇന്ത്യ റോഡ് മാപ്പിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ സംസ്ഥാനങ്ങളുടെ പാർട്ട് പാർട്ടായിട്ട് അങ്ങനെ ഏകദേശം 1 മുതൽ 8 വരെ പാർട്ട് രാജസ്ഥാൻ അങ്ങനെ ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഏകദേശം ഔട്ട്ലൈനാണ്. നമ്മൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ കേരളത്തിൽ നിന്ന് ഒരു ഓൾ ഇന്ത്യ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മെയ് മുതൽ ഒക്ടോബർ ഒരു സമയത്ത് എല്ലാ റോഡുകളും ഓപ്പൺ ആകുന്ന സമയമാണ്. നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ അത് പറയാം. അതുപോലെ തന്നെ എത്ര ദിവസം വേണം, മിനിമം 60 ഡേയ്സ് ആണ് നമുക്ക് വേണ്ടത്. അതെന്തിനാണ് അത്ര ദിവസം എന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്ത് വിശദമായി പറയാം. അതുപോലെ തന്നെ പല ഇടങ്ങളിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഇന്നർ ലൈൻ പെർമിറ്റുകൾ വേണം. എവിടെയൊക്കെയാണ് ഇന്നർ ലൈൻ പെർമിറ്റ് എന്നതിനെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മളൊരാൾ യാത്ര തുടങ്ങുന്നുണ്ടെങ്കിൽ കൊച്ചി എന്നൊരാൾ നമുക്ക് സെൻട്രലിൽ നിന്ന് കൊച്ചിയും തുടങ്ങിക്കഴിഞ്ഞാൽ മംഗളൂർ, ഗോവ, പൂനെ, വഡോദര, ഉദയ്പൂർ, ഡൽഹി, ചണ്ഡീഗഡ്, ശ്രീനഗർ, ലേ, മണാലി, ഋഷികേഷ്, ലക്നൗ, സിലിഗുരി, മേഘാലയ, തവാങ്, കൊൽക്കത്ത, പുരി, വിശാഖപട്ടണം, കോയമ്പത്തൂർ, കൊച്ചി, ഇങ്ങനെ തിരിച്ചു വരുന്ന രീതിയിൽ നമുക്കൊരാൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിമം ഒരു 60 ഡേയ്സ് വേണം. ഇനി അത്ര ദിവസം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ ഒന്നിക്കൽ നിങ്ങൾ വണ്ടി ഡൽഹിയിലേക്ക് പാർസൽ ചെയ്തിട്ട് അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ കണ്ട് തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റും. അതൊരു 10-15 ദിവസം ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് നാട്ടിൽ നിന്നേ വണ്ടി ഓടിച്ച് വന്ന് തിരിച്ച് അങ്ങനെ ഇങ്ങോട്ട് വണ്ടി പാർസൽ ചെയ്യാൻ പറ്റും. അതുമല്ലെങ്കിൽ നിങ്ങൾ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങൾ ഒഴിവാക്കി നേരെ ലേന്ന് ചണ്ഡീഗഡ് തിരിച്ച് വന്ന് ഡൽഹിയിൽ നിന്ന് നേരെ നാഗ്പൂർ, ഹൈദരാബാദ്, ബാംഗ്ലൂർ തിരിച്ച് നേരെ സെൻറ്ററിലോട്ട് നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സമയമുണ്ടെങ്കിൽ ഇങ്ങനെ കവർ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഒരു 3 മാസം, 4 മാസം, 5 മാസം അങ്ങനെയൊക്കെ പോയി തിരിച്ചു വരുന്നവരുണ്ട്. നമ്മുടെ സമയം പോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഗുണം നിറഞ്ഞാൽ നമ്മൾ കോസ്റ്റൽ ഏരിയയിലൂടെയാണ് പോകുന്നത്. ഇവിടെ നമ്മൾ പോകുമ്പോൾ ഗോവ നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നു. അതുപോലെ തന്നെ മഹാരാഷ്ട്ര ജൂൺ ജൂലൈ സമയങ്ങളിൽ മഹാരാഷ്ട്ര പൂനെ, ലോനാവാല അങ്ങനെയുള്ള സ്ഥലങ്ങൾ, പല സ്ഥലങ്ങളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഗുജറാത്തിൻ്റെ ഭാഗമായിട്ടുള്ള വഡോദര, സൂറത്ത്, ഈ ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഉദയ്പൂർ, ജയ്പൂർ, അജ്മീർ, അതുപോലെ തന്നെ ജയ്സാൽമീർ, രാജസ്ഥാൻ വളരെ കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് ഡൽഹി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ അമൃത്സർ പോകാം. പിന്നെ ഡൽഹി പോകുന്നുണ്ടെങ്കിൽ തന്നെ ആഗ്രഹം കൂടി നമുക്ക് അവർ ഡൽഹി പോയി ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡ്, ചണ്ഡീഗഡിൽ നിന്ന് അമൃത്സർ ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ട് നേരെ ശ്രീനഗറിലേക്ക് പോകാൻ പറ്റും. ശ്രീനഗറിൽ പോയി കഴിഞ്ഞാൽ കശ്മീർ വളരെ കൃത്യമായിട്ട് നമുക്ക് പെഹൽഗാമും ഗുൽമർഗും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് ലേ റോഡ് ഓപ്പൺ ആണ് സോജിലാ പാസ് വഴി. എന്നിട്ട് ലേന്ന് മണാലിയിലേക്ക് തിരിച്ചു വന്ന് മണാലിയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിൽ നിന്ന് സ്പിറ്റി വാലിയിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഷിംലയിലേക്ക് പോകാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ നേരെ നമുക്ക് ഉത്തരാഖണ്ഡിലേക്കുള്ള ഋഷികേഷ്, ബദ്രീനാഥ്, കേദർനാഥ്, ഊളി അങ്ങനെ പല സ്ഥലങ്ങളിൽ, വാലി ഓഫ് ഫ്ലവർ, പല സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും. തിരിച്ചു വന്ന് നമുക്ക് ഉത്തർപ്രദേശിൻ്റെ ഭാഗമായിട്ടുള്ള വാരണാസി, ലക്നൗ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് വേണമെങ്കിൽ സിലിഗുരി വന്ന് സിലിഗുരിയിൽ നിന്ന് സിക്കിമിൽ നമുക്ക് പോകാൻ പറ്റും. ഡാർജിലിംഗ് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റും. ഇതിലൂടെ നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് എങ്ങനെ കവർ ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ചും നമുക്ക് അടുത്ത എപ്പിസോഡ് ചർച്ച ചെയ്യാം. പിന്നെ മേഘാലയ, തവാങ്ങിലേക്കുള്ള റോഡുകൾ അതൊക്കെ ഓപ്പൺ ആവുന്നത് ഈ സമയത്താണ്. അപ്പം ഇങ്ങനെ മേഘാലയ കണ്ട്, അതുപോലെ തന്നെ ത്രിപുര ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് കൊൽക്കത്ത വന്ന് കൊൽക്കത്ത എക്സ്പ്ലോർ ചെയ്ത് അതുപോലെ തന്നെ ഒറീസൻ്റെ ഭാഗമായിട്ടുള്ള പൂരി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, വിശാഖപട്ടണം, കോയമ്പത്തൂർ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന രീതി അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ യാത്രകൾ ഈ റൂട്ട് നമുക്ക് ബൈക്കിനും അതുപോലെ തന്നെ കാറിനും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഏതെല്ലാം വണ്ടി കൊണ്ടുപോകണം, അതുപോലെ തന്നെ ഏതൊക്കെ വണ്ടി, എന്തൊക്കെയാണ് അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ഓരോരോ എപ്പിസോഡായിട്ട് ചർച്ച ചെയ്യാം. ഒരു 4 മിനിറ്റ് 5 മിനിറ്റിൻ്റെ വീഡിയോ ആകുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഒഎംബി യൂട്യൂബ് ചാനലുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്നും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വീഡിയോ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗുഡ് ബൈ, അസ്ലമോയം.